ചെട്ടികുളങ്ങര ദേവി ക്ഷേത്രത്തിൽ ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷന്റെ ആഭിമുഖ്യത്തിൽ കാർത്തിക പൊങ്കാല നടന്നു. നാടിന്റെ നാനാഭാഗത്തു നിന്നുള്ള ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഇഷ്ടദൈവത്തിന് ആത്മസമർപ്പണത്തിന്റെ പ്രാർത്ഥനാ നിർഭരമായ പൊങ്കാല നേദിച്ച് നിർവൃതിയിലാണ്ടു. ക്ഷേത്രം തന്ത്രി പ്ലാക്കുടി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പൊങ്കാല ഉദ്ഘാടനം ചെയ്തു. ചെട്ടികുളങ്ങര ദേവി ക്ഷേത്രത്തിൽ കാർത്തിക പൊങ്കാല ഭക്തി നിർഭരമായി നടന്നു. ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷന്റെ ആഭിമുഖ്യത്തിലാണ് പൊങ്കാല നടന്നത്. ചെട്ടികുളങ്ങര ദേവി ക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടത്തി വരാറുള്ള കാർത്തിക പൊങ്കാല ഈ വർഷവും പൂർവാധികം ഭംഗിയായിട്ട് ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദുമത കൺവെൻഷൻ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ക്ഷേത്രത്തിൻ്റെ നാല് ഭാഗത്തോട്ടും പറഞ്ഞ സ്ഥലങ്ങളിൽ തന്നെ പൊങ്കാല ആരംഭിച്ച് ക്ഷേത്രത്തിലെത്തിച്ചേരുകയും അത് വളരെ ഭംഗിയായിട്ട് എല്ലാ ദിക്കിലോട്ടും നല്ല രീതിയിൽ തന്നെ പൊങ്കാല എടുപ്പുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. പ്രാവശ്യത്തെ ഒരു പ്രത്യേകത അനുസരിച്ച് നമ്മൾ വെച്ച നിർദ്ദേശങ്ങൾ, അതായത് കൺവെൻഷൻ വെച്ച നിർദ്ദേശങ്ങൾ എല്ലാ ഭക്തജനങ്ങളും അതുപോലെ തന്നെ അംഗീകരിച്ചുകൊണ്ട് നല്ല രീതിയിലാണ് പൊങ്കാല നടക്കുന്നത്. കാരണം എല്ലാ വർഷത്തെ പോലെ തന്നെ ഇപ്രാവശ്യം നമ്മൾ കട്ടകൾ ഭക്തജനങ്ങൾ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എല്ലാവരും അതേപോലെ തന്നെ അനുസരിച്ച് നല്ല രീതിയിൽ ഒരു ഭക്തർ പോലും പൊങ്കാലയ്ക്ക് അവസരം നഷ്ടപ്പെടാതെ നല്ല രീതിയിൽ തന്നെ പൊങ്കാല നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ട് അരമണിക്കൂറിനുള്ളിൽ തന്നെ പൊങ്കാലയുടെ അവസാന ഭാഗത്തു നിന്നും ക്ഷേത്ര തിരുമേനിമാരുടെ നേതൃത്വത്തിൽ തീർത്ഥം തളിച്ച് ക്ഷേത്രത്തിലെത്തിച്ചേരുകയും അതോടുകൂടി പൊങ്കാലയ്ക്ക് സമാധാനം കുറിക്കും. ചെട്ടികുളങ്ങര ദേവി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൊങ്കാല വളരെ ശുഭകരമായി ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ രാവിലെ 6:15 ആദരണീയ ക്ഷേത്ര തന്ത്രി ഭദ്രദീപം കൊളുത്തുകയും ഭണ്ഡാരടുപ്പിലേക്ക് അഗ്നി പകർന്നുകൊണ്ടാണ് പൊങ്കാല ആരംഭിച്ചത്. ഇത് 4 ദിക്കുകളിൽ കിഴക്കുഭാഗത്ത് കോയിക്കത്തറ ജംഗ്ഷൻ വരെയും അതേപോലെ കോയിക്കത്തറ ആൽത്തറമുള്ളിൽ നിന്ന് വടക്ക് ഇരയോടെ കൻപുലിക്കളം വരെയും തെക്കുഭാഗത്ത് കാക്കനാട് റെയിൽവേ ക്രോസ് വരെയും വടക്കുഭാഗത്ത് മറ്റം വടക്ക് ആൽത്തറമൂട് വരെയും പടിഞ്ഞാറ് വടക്കത്തുണ്ട ജംഗ്ഷൻ വരെയും ഈ വർഷം പൊങ്കാലയുണ്ട്. കൺവെൻഷൻ്റെ നിർദ്ദേശം അനുസരിച്ച് തന്നെ മുഴുവൻ ഭക്തജനങ്ങളും അത് പാലിച്ചുകൊണ്ട് മുൻ വർഷങ്ങളിൽ നിന്നും വളരെ വിപുലമായി തന്നെയാണ് ഈ വർഷത്തെ പൊങ്കാല നടക്കുന്നത്. ഇപ്പോൾ സൂചിപ്പിച്ച പോലെ അതിൻ്റെ സമാപനം ഒരു 7:30 ഉഷപൂജയ്ക്ക് ശേഷം ആദരണീയ ക്ഷേത്ര തന്ത്രി തളിച്ചു തുടങ്ങും. അതിനുശേഷം 4 ദിക്കുകളിൽ നിന്നും തിരുമേനിമാർ പൊങ്കാല തളിച്ച് അതിൻ്റെ മംഗളകരമായ സഫലമായൊരു പരിപൂർത്തി ഉണ്ടാകും. ഇഷ്ടദൈവത്തിന് ആത്മനിർവൃതിയോടെ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പൊങ്കാല അർപ്പിച്ചു. നാടിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ഭക്തജനങ്ങൾ പൊങ്കാല അർപ്പിക്കാൻ എത്തി. രാവിലെ 6:15 ക്ഷേത്രതന്ത്രി പ്ലാക്കുടി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പൊങ്കാല ഉദ്ഘാടനം ചെയ്തു. ചെട്ടികുളങ്ങരയമ്മയുടെ ഈ വർഷത്തെ ഉത്സവം വൃക്ഷഭരണിയോടുകൂടി ആരംഭിച്ചിരിക്കുകയാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായ വൃക്ഷഭരണി എഴുന്നള്ളത്ത്, ധനുമാസുര ഭരണി എഴുന്നള്ളത്ത്, ഇന്നലെ മകരഭരണി എഴുന്നള്ളത്തും ഭംഗിയായി സമാപിച്ചിരിക്കുകയാണ്. അതിനുശേഷം ഇന്ന് ഈ വർഷത്തെ പൊങ്കാല അതിൻ്റെ തിരി തെളിഞ്ഞിരിക്കുകയാണ്. ഇനിയും ഏതാണ്ട് ഉഷപൂജയ്ക്ക് ശേഷം 1 മണിക്കൂറിനകം പൊങ്കാല തളിക്കുകയായി ഭക്തജനങ്ങളുടെ, പ്രത്യേകിച്ചും അമ്മമാരുടെ, സ്ത്രീജനങ്ങളുടെ ആത്മസമർപ്പണമാണ് ഈ പൊങ്കാലയിലൂടെ നടക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും, പങ്കെടുക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ചെട്ടികുളങ്ങരയമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അവരുടെ സമർപ്പണം ഭഗവതി പൂർണ്ണമായി സ്വീകരിച്ച് അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചു.
ഹിന്ദുമത കൺവെൻഷൻ ഭാരവാഹികൾ, ദേവസ്വം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. തെക്ക് കാക്കനാട് റെയിൽവേ ഗേറ്റ്, പടിഞ്ഞാറേ വടക്കേ തുണ്ടം ജംഗ്ഷൻ, വടക്ക് മറ്റം വടക്ക് ആൽത്തറമൂട്, കിഴക്ക് കോയിക്കത്തറ ജംഗ്ഷൻ, ഈരേഴ വടക്ക് അൻപുലിക്കളം എന്നിവിടങ്ങൾ വരെയും റോഡിന്റെ ഒരു വശത്തായി പൊങ്കാലയടുപ്പുകൾ നിരന്നു. ഇഷ്ടിക ഉൾപ്പെടെയുള്ള പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സാമഗ്രികൾ ഭക്തർ തന്നെ കൊണ്ടുവരികയായിരുന്നു. ക്ഷേത്രത്തിൽ പറയെടുപ്പിന് തുടക്കം കുറിക്കുന്ന കൈനീട്ടപ്പറ തിങ്കളാഴ്ച നടക്കും. സി ഡി നെറ്റ് ന്യൂസ്, ചെട്ടികുളങ്ങര.